ഖബർ സിയാറത്ത് കൊണ്ട് ആഖിറത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും നമുക്ക് ചിന്ത ഉണ്ടാകണം. നമുക്കതാ വേണ്ടത്. ആ ഖബറുകളെ പോയി സന്ദർശിക്കണം. ലൈറ്റ് ഇട്ട ഖബറേ നമ്മൾ പോവുള്ളൂ, ലൈറ്റ് ഇട്ട ഖബറേ നമ്മൾ പോവുള്ളൂ, ലൈറ്റ് ഇടാത്ത ഖബറേ നമ്മൾ പോവില്ല. തിളങ്ങുന്ന ഖബർ, മിന്നുന്ന ഖബർ, അതാ നമുക്കിഷ്ടം. അല്ല പൊട്ടിക്കിടക്കുന്ന ഖബർ, പേടി വരുന്ന ഖബർ, ആഖിറത്തെ കുറിച്ച് പേടി. ആ പരിസരത്തേക്ക് പെണ്ണുങ്ങൾ പോവേയില്ല. ഞാൻ അങ്ങനെ അതിനകത്ത് വീണ് പോയാലോ എന്ന് ഓർത്ത് എൽ ഇ ഡി വെച്ച ഖബർ അത് സൂപ്പർ, അതിനകത്ത് പോകണം. അത് പിന്നെ പ്രശ്നമേ ഇല്ല, ധൈര്യമായിട്ട് കയറിപ്പോ. അടുത്ത് പോകുമ്പോ ആഹ്റത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാൻ അവിടെ ആഹ്റത്തെ കുറിച്ച് വല്ല ഓർക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഉമ്മത്തിന്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പറയുമ്പോ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു കളയും. സിയാറത്തിന്റെ രീതികൾ അല്ലാതെ, സിയാറത്തിന്റെ രീതികളെ മാറ്റിമറിച്ചിട്ട് മറ്റു രീതികളിലേക്ക് മനസ്സിനെത്തിപ്പെടുകയാണ്. മനസ്സിലായില്ല. അള്ളാഹു ഉമ്മത്തിന് ബുദ്ധിയും വിവേകവും അള്ളാഹു കൊടുക്കട്ടെ. നമ്മൾ സിയാറത്തിന് എതിർക്കുന്നില്ല, എതിർക്കാൻ പറ്റില്ലല്ലോ. നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കുന്തു നഹയ്തുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. നബിയിനാ റസൂൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു സമയത്ത് സിയാറത്ത് ഖബർ സിയാറത്തിനെ എതിർത്തിരുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യുവിൻ ചെയ്യുവിൻ. നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയല്ലോ നേരത്തെ, അപ്പ നിങ്ങൾ നേരത്തെ പോയല്ലോ, ഉപ്പാപ്പ നിങ്ങൾ നേരത്തെ പോയല്ലോ, എന്റെ നാളെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഫിക്ർ ചെയ്തിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് ചോദിക്കുന്ന ആരിലുണ്ടോ, ഒന്ന് ചിന്തിക്കുന്ന ആരിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരത്ത് പറയാനിത് ഈ സമൂഹത്തിലൂടെ അത് അങ്ങനെ പറഞ്ഞു പോയാ ഉടനെ ആള് വേറെ ഗ്രൂപ്പ്, ഇയാള് വേറെ ഗ്രൂപ്പ്, അതിനെതിർത്ത് ഇതിനെതിർത്ത് അങ്ങനെ പറഞ്ഞു കളയും സംഭവം. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വെള്ളം എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കല്, അത് നക്കി കുടിക്കല്, നക്കി തുടക്കല്. ഇതെന്ത് സംസ്കാരം? ഇത് ആര് പഠിപ്പിച്ച സംസ്കാരം ഹബീബ? ഇതൊക്കെ ഹബീബുന റസൂൽ തങ്ങളെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇത്. നമ്മളിതൊക്കെ കുടിക്കുന്ന അവിടെ പോയിട്ട് അതിനുവേണ്ടി പ്രത്യേക ആള് പിന്നെ ഒരു ചൂല് വെച്ച് തലയ്ക്ക് അടിക്കൽ, ഇങ്ങനെ അടിച്ച് മണ്ടല്ലോ അതിനൊക്കെ കുനിഞ്ഞു നിന്ന് കൊടുക്കോ, അടിച്ചേരെ തല പണ്ട കൊടുവാള് വെച്ച് അടിക്കണം അവന്റെ തലയ്ക്ക്. ഇത് ആര് പഠിപ്പിച്ച സംസ്കാരമാണ്? ഏതെങ്കിലും ഇസ്ലാമിക ശരീഅത്തിൽ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാര് സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ സിയാറത്ത് ചെയ്യുവൻ. അതിനെ എതിർക്കുന്നതിനെ ഒരിക്കലും എതിർക്കാൻ പറ്റൂല. നമുക്കതിനെ കുറിച്ച് ഫിക്റുണ്ട്. മഹാന്മാരുടെ കബറുകളൊക്കെ സിയാറത്ത് ചെയ്തോ? നമുക്കതിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം, പേടി ഉണ്ടാകണം. നബീന റസൂലുള്ളാഹി തങ്ങളെ സിയാറത്തിന് പോകുന്ന സഹാബാക്കൾ പോകുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല ഖബർ കണ്ടാൽ അവിടെ നിന്ന് പൊട്ടിക്കരയും. ഞാനും നിങ്ങളും ഏത് ഖബറിനരികിൽ നിന്നാ കരഞ്ഞിട്ടുള്ളത്? ഏത് ഖബറിനരികിൽ പോയി ഞാനും നിങ്ങളും കരഞ്ഞു? ചിന്തിക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല വഖഫ അലൽ ഖബർ ഫബകാ ബുകാൻ കസീറ. ഒരുപാട് നേരം കരയും. സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ കരയുന്നത്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് തുദ്ഖറുൽ ജന്ന വൽ ആഖിറ ഫലം തബക്കി, സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഒക്കെ അള്ളാഹുന്റെ റസൂലിന്റെ ശബ്ദത്തിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അങ്ങ് കരയൂലല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആഖിറത്തിലേക്കുള്ള പ്രഥമ കവാടമാണ് ഈ ഖബർ. ആഖിറത്തിലേക്കുള്ള പ്രഥമ കവാടമാണ് ഈ ഖബർ. ഈ ഖബറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നല്ല നിലയിലാണെങ്കിൽ, ആ ആദ്യ രാത്രി ഓക്കെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഭയപ്പെടേണ്ടതില്ല. പക്ഷെ എന്റെ ആദ്യത്തെ ദിവസം എന്റെ മയ്യത്ത മണ്ണറയിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കി, ഞാൻ ഏകാഗ്രതയോടുകൂടി അവിടെ കഴിയുമ്പോൾ എന്റെ ആ ദിവസം വിജയമാണോ പരാജയമാണോ എന്ന് എന്നെ അലട്ടുന്നു. അത് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഖബർ കാണുമ്പോഴാണ്. അതാണ് ഞാൻ ഖബറിന്റെ അരികിൽ വന്ന് നിന്ന് കരയുന്നത്. എത്രയോ സഹോദരങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഞാൻ കണ്ടു, ഞാൻ കരയുന്ന കണ്ടിട്ടില്ല. നീ കരയും. എന്റെ വാപ്പ മരിച്ചു പോയ എന്റെ പേരിൽ കരയും, ഉമ്മ മരണപ്പെട്ട എന്റെ പേരിൽ കരയും. അത് റഹ്മത്തിന്റെ ഒരു കണ്ണുനീർ, അതവിടെ ഇരിക്കട്ടെ. നാളെ പടച്ചവനെ നമ്മൾ ഇത്രയും മൗത്താക്കളോട് അടക്കം ചെയ്യപ്പെട്ടിരിക്കണം. അള്ളാഹുവേ നാളെയും എന്റെ അവസ്ഥ ഇതാ. ഇന്നലെ നമ്മുടെ കൂടെ, ഇപ്പൊ ഇന്നലെ, ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മുടെ ഇവിടെ ജുമാക്ക് വന്ന ഒരാൾ ഇന്നലെ പെട്ടെന്ന് മരണപ്പെട്ട അപകടത്തിൽ, എല്ലാ ജുമാക്കുകളും വരുന്ന ആൾ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? ഓരോരുത്തർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഒരു പണ്ഡിത്, ഞാനും അദ്ദേഹം ഒക്കെ ബാക്കിയത് സ്വാലിയാത്തിൽ ഉണ്ടായിരുന്നു, ഷാഹുൽ ഹമീദ് ശാന്തപുരം, അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു.
ചെറുപ്പക്കാരനാ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കട്ടെ. പ്രതീക്ഷിക്കാതെയുള്ള മരണം, നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ ആഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ എന്തായിരിക്കും അവസ്ഥ, ആരുണ്ടാവും അറിയില്ല. പിന്നെ നമ്മൾ കിടക്കുന്ന സ്ഥലമാണ്, ആ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച. അതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ ഫിക്ർ ചെയ്തിട്ടുണ്ടോ? വയസ്സ് 60, 70, 90 ഞാൻ നാളെ കിടക്കേണ്ട ആ സ്ഥലമാണ് ആ ഇരുണ്ട തുരുത്ത്, 6x4 ഖബറാണ് അതിന്റെ ഉള്ളിൽ. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോ എനിക്ക് കാല് മസാജ് ചെയ്ത് തരാൻ ആരാളെ, ചൂടുവെള്ളം കൊണ്ട് തരാൻ ആരാളെ, തുപ്പാന് കോളാമ്പി കൊണ്ട് തരാൻ ആരാളത്, എ സി ഓൺ ആക്കി തരാൻ ആരാളത്, ഫാൻ ഓൺ ആക്കി തരാൻ ആരാളത്, ലൈറ്റ് ഇട്ട് തരാൻ ആരാളത്. അതിനെ കുറിച്ച് നമ്മൾ ഞാൻ നിങ്ങൾ ചിന്തിക്കാത്ത എന്താ ബിവേ, അതാ നമ്മൾ ചോദിക്കാം. ജസ്റ്റ് 5 മിനിറ്റ്, നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, 5 മണിക്കൂർ നിങ്ങൾ ചിന്തിക്കണ്ട. നമസ്കാരം കഴിഞ്ഞ്, ജുമാ കഴിഞ്ഞ് നിങ്ങൾ ഖബറുകളിലേക്ക് പോകുവിൻ. ജസ്റ്റ് ആ സൈഡിൽ നിന്നിട്ട് ചിന്തിക്കൻ. നബിതങ്ങൾ അങ്ങനെയായിരുന്നു ജന്നത്തുൽ ബഖയിൽ പോയിട്ട് ചിന്തിച്ചത്. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു വട്ടം തിരി മേടിച്ചോണ്ട് പോകല്ലോ ഖബറിൽ കുത്തിവെക്കാൻ, ആരം മണ്ടയ്ക്ക് കുത്തിവെക്കാൻ, ഈ ചാണാത്തിരി കൊണ്ട് കുത്തിവെക്കാൻ, കുത്തിവെക്കല്ലേ എന്ന് പറഞ്ഞാലും കേക്കൂല. അങ്ങനെ നമ്മളൊരു പാരമ്പര്യമായിട്ട് നമ്മളത് ശീലിച്ചു പോയി. ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റാന്നങ്ങാണ് ഉസ്താ പറഞ്ഞ മൊയ്ലിയാർ വേറെ ആളായി. നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തും ആരോഗ്യവും ആയസും ഓരോ പള്ളിയിൽ ദിവസവും നിശ്ചയിച്ച സമയം അവരെ പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കുന്നവൻ സ്വീകരിക്കട്ടെ, എതിർക്കുന്നവൻ എതിർക്കട്ടെ. ഈ ദുനിയാവിൽ എതിർപ്പുണ്ടെങ്കിൽ റാഹത്ത് ഉണ്ടാവുള്ളൂ. എതിർക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ഉമ്മത്തിന്റെ സലാഹിയത്ത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പറയണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനതേ പറയുന്നുള്ളൂ, എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, നന്മയ്ക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല, ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കേണ്ടവനാണ്, പടച്ചവനെ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്റെ കണ്ണ് ഈറണണിഞ്ഞിട്ടുണ്ടോ? മണിക്കൂറുകളോളം നിന്ന് കരയണം അങ്ങനെ ഖബറിന്റെ അരികിൽ പോയിട്ട്, മണിക്കൂറുകളോളം നിന്ന് കരയണം. അള്ളാഹുവേ, ആ ഇരുണ്ട തുരത്തിൽ എത്രയോ ആളുകൾ കിടന്നുറങ്ങുന്നു, ഇതിനകത്ത് എന്തായിരിക്കും അവരുടെ അവസ്ഥ? മഹാന്മാര് കരഞ്ഞു, സാലിഹീങ്ങൾ കരഞ്ഞു, ഉലമാക്കൾ കരഞ്ഞു, ഉമറാക്കൾ കരഞ്ഞു, ഔലിയാക്കൾ കരഞ്ഞു, ഖബറിനെ ഓർത്ത് കരഞ്ഞു. നമുക്ക് ഖബറിനെ ഓർത്ത് കരയാനും ഖബറിനെ ഓർത്ത് ചിന്തിക്കാനും മനസ്സില്ലാത്തത് ഭൗതികത കൊണ്ട് നമ്മുടെ ഉള്ളു നിറഞ്ഞുപോയി, അസൂയ കൊണ്ട് നുരമൂത്തുപോയി, ആഡംബരങ്ങൾ കൊണ്ട് നമ്മൾ ആമഗ്നരായി പോയി. അതുകൊണ്ട് നമുക്ക് ഖബറോ മരണമോ നമ്മുടെ വിഷയമേ അല്ല. ഇല്ല, അതാണ് അല്ലാഹു പറഞ്ഞത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. മരണവും ജീവിതവും നിങ്ങൾക്കൊരു പരീക്ഷണമാക്കിയിട്ടുണ്ട് അല്ലാഹു. ആരാണ് നല്ല നിലയിൽ അത് ഓർത്ത് പ്രവർത്തിക്കുന്നവർ, അത് കണ്ടിട്ട് പാഠം പഠിച്ചവർ ആരാണ്? എത്രയോ നല്ലവർ മരണപ്പെടുന്നു, അത് നമുക്കൊരു പാഠമാണ്. അൽഹംദുലില്ലാ, അങ്ങനെ മരിക്കാനൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. എത്രയോ പേര് ബാറിൽ കിടന്ന് ചാവുന്നു. നമ്മൾ അല്ലാഹോട് ചോദിക്കാം, പടച്ചവനെ ആ ഒരു ദുർമരണത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ ചോദിക്കാം. ദുർമരണം എന്ന് പറയുന്നത് അതാണ്. വണ്ടി ഇടിച്ച് മരിക്കലൊന്നും ദുർമരണമല്ല, ക്യാൻസർ വന്ന് മരിക്കൽ ദുർമരണമല്ല, പ്ലേഗ് വന്ന് കൊറോണ പിടിച്ച് മരിക്കൽ ദുർമരണമല്ല, നിസ്കാരമില്ലാത്ത അവസ്ഥയിൽ ഒരുത്തം മരിച്ചാൽ അത് ദുർമരണമാണ്, നിസ്കാരമില്ലാത്ത അവസ്ഥയിൽ മരിക്കൽ. കാരണം ഈമാൻ കുഫറും തമ്മിലുള്ള വ്യത്യാസമാണ്, ഈമാൻ ഒരു മുസൽമാനും അമുസൽമാനും തമ്മിലുള്ള വ്യത്യാസമാണ്. നമസ്കാരം, നമസ്കാരം ഇല്ലാതെ ഒരാൾ മരിച്ചാൽ വേണമെങ്കിൽ പറയാം അത് ദുർമരണമാണ്. നമസ്കാരമില്ലാത്ത ഒരു വലിയനെയും നമ്മൾ അംഗീകരിക്കാൻ പാടില്ലല്ലോ. ഔലിയാക്കളാണെങ്കിൽ നമസ്കാരമുള്ളവരായിരിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔലിയാക്കളാണെങ്കിൽ നമസ്കാരമുള്ളവരായിരിക്കും, മരണം വരെ നമസ്കാരമുള്ളവരായിരിക്കും. നമസ്കാരമില്ലാത്ത ചില ആളുകളുണ്ട്, അവർ മജ്ദൂബീങ്ങളാണ്, മജ്ദൂബികളാണ്. അവർ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ അക്കല്, അവരുടെ ബുദ്ധി അത് മാറിപ്പോയതാണ്. അവരെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല, അവരെ പിൻപറ്റേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ പോയി അസ്സലാമു അലൈക്കും സലാം പറയാം, അല്ലെങ്കിൽ ദുആ ചെയ്യിക്കണം, വസിയത്ത് ചെയ്യാം, ബസ്. അല്ലെങ്കിൽ അവരുടെ പാത നമ്മൾ പിൻപറ്റേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫിങ്ങൾ മരണം വരെ നമസ്കരിക്കുന്നവരാണ്. ആകാശത്തിലുള്ള ഒരുത്തം പറന്നു എന്ന് കണ്ടാൽ അവൻ വലിയായിട്ട് നമ്മൾ അവനെ അംഗീകരിക്കണ്ട. വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്നു എന്ന് കണ്ടാൽ അവനെ വലിയായിട്ട് അംഗീകരിക്കണ്ട. മുതുകാടും നടക്കും, മുതുകാടും ആകാശത്തുള്ള പറക്കും. ഷേഹുന മുതുകാട് വലിയുള്ളാഹി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആളുകൾക്ക് ഇതൊക്കെയാണ് അബീബ ഇഷ്ടം. ഞാനിപ്പോ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു കാണിച്ചാ പറക്കും വലിയ എന്ന് പറയും എന്റെ പേര്. ഞാൻ പറക്കും വലിയ എന്ന് പറയും, ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എന്റെ പേര് പറയുന്ന പറക്കും വലിയ.
Imam Shafi Rahmatullah Taala thanne paranjittundu oral parakkunnathu kandalo oral vellathilude nadakkunnathu kandalo ningal adeyathe valiyatte angeerikkanda kitabum sunnathum anusarichu jeevikkunna oru vyaktiyanengil adana adahathathile wali imamuna Shafi Radhiyallahu Taala nammade imam ha പക്ഷെ ഈ സാധാ കൗമുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തലയ്ക്ക് കയറൂല മനസ്സിലാവില്ല പറഞ്ഞു കൊടുത്താ പറഞ്ഞു നമ്മൾ ഉടനെ വേറെ ഗ്രൂപ്പ് ആക്കി കളയും എന്ത് ഗ്രൂപ്പ് ആക്കി അവിടെ കൊടുത്ത പ്രശ്നം നല്ല വാർക്കങ്ങൾ നല്ലത് ചിന്തിക്ക നന്മയുള്ള വഴികളിലെ തെരഞ്ഞെടുക്ക ഫബശ്ശിർ ഇബാദില്ലദീന യസ്തമിഊന ഖൗൽ ഫയത്തബിഊന അഹ്സന നല്ലത് കേട്ടിട്ട് നല്ലതിനെ പിൻപറ്റി എതിർക്കാനും എതിർക്കാനും നമുക്ക് അവകാശം ഒന്നുമില്ല എല്ലാ മഹാന്മാരും സ്വാലിഹ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പോയാൽ മതി ഇല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട ഇല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട അതാണ് നമ്മൾ ഞാനീ പറഞ്ഞു വരുന്നത് അള്ളാഹു